നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മുഖത്ത് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഹോൾസെയിൽ കടകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഖത്ത് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. നിരോധിച്ച ഉൽപ്പന്നങ്ങൾ അനധികൃതമായി വിൽക്കുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മുക്കം ടൗണിലെ ഹോൾസെയിൽ കടകളിലാണ് പരിശോധന നടത്തിയത്. 1100 പ്ലാസ്റ്റിക് കപ്പുകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ, ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു. നേരത്തെയും പരിശോധന നടത്തിയിരുന്നുവെന്നും ഇതിന്റെ തുടർച്ചയായാണ് തിങ്കളാഴ്ചയും പരിശോധന നടത്തിയതെന്നും അധികൃതർ പറഞ്ഞു. നിയമലംഘകർക്ക് ആദ്യഘട്ടത്തിൽ 10,000 രൂപയും തുടർന്ന് 25,000 രൂപയും വീണ്ടും നിയമം ലംഘിച്ചാൽ 50,000 രൂപയും പിഴയായി ഈടാക്കും. ഇതിനുശേഷവും നിയമലംഘനം തുടർന്നാൽ കടയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകിയതായും അവർ വ്യക്തമാക്കി. നിരോധിച്ച പ്ലാസ്റ്റിക് പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി. ഇന്നിപ്പം 1100 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കപ്പുകളും അതുപോലെ തന്നെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ, അതുപോലെ കപ്പുകൾ, ഇത്രയും സാധനങ്ങൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിളിച്ചിട്ടുണ്ട്. നമ്മളിതൊരു ഹോൾസെയിൽ ഷോപ്പാണ്, ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രാജേന്ദ്രൻ, മുഹമ്മദ് അനീഫ, ജെ എച്ച് ഐമാരായ ബീതാ ബാലൻ, വിഭീഷ് എന്നിവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.